രണ്ട് ഏക്കറയോളം വിസ്തീർണമുള്ള നടക്കാവിലെ കാപ്പിലെ ശുദ്ധജല തടാകം അനാഥാവസ്ഥയിൽ. ചുറ്റുപാടും പുല്ലും വള്ളിപ്പടർപ്പുകളും കയറി സഞ്ചാരയോഗ്യമല്ലാതായിട്ട് കാലമേറെയായതോടെ സാമൂഹ്യദ്രോഹികളുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടം മാറി. കാസർഗോഡ് ജില്ലയിൽ ഇത്രയും വിസ്തീർണമുള്ള കുളങ്ങൾ വിരലിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന നടക്കാവിലാണ് കടുത്ത വേനൽക്കാലത്തും സമ്പന്നമായ ഈ ശുദ്ധജല തടാകം നിലകൊള്ളുന്നത്. പടന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി കൂടി ഉൾപ്പെടുന്നതാണ് ഈ കുളവും സമീപ പ്രദേശവും. ഈ ഭൂമിയും കുളത്തിന്റെ നാലു ഭാഗവും ഉപയോഗിച്ചൊരു കുട്ടികളുടെ പാർക്ക് രൂപപ്പെടുത്തിയാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അക്കേഷ്യ മരങ്ങളുടെ തണലൊരുക്കിയ കുളത്തിന് ചുറ്റുമായി ടൈൽസിട്ട് വൃത്തിയായ നടപ്പാതയും വിശ്രമിക്കാനായി ബെഞ്ചുകളും സ്ഥാപിച്ചാൽ ആഭ്യന്തര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും ഈ പ്രദേശം. പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളുടെ പടിഞ്ഞാറൻ മേഖലകളായ ആയിറ്റി, മണിയനൊടി, എടച്ചക്കൈ തുടങ്ങിയ പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. കാപ്പിലെ കുളത്തിലെ ജലസമ്പത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വിതരണം ചെയ്യുവാനുള്ള ചില നടപടികൾ മുൻ MLA കെ കുഞ്ഞിരാമന്റെ കാലത്ത് നടന്നിരുന്നുവെങ്കിലും 200 മീറ്ററോളം പടിഞ്ഞാറുമാറിയുള്ള റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പൈപ്പിടാനുള്ള സാങ്കേതിക തടസ്സം വിലങ്ങുതടിയായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഈ കുളം ഒരു മത്സ്യവളർത്തു കേന്ദ്രമായി വികസിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും തുടർ പ്രവർത്തനമില്ലാതായതോടെ പദ്ധതിയും പാളി. ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കാൻ വേണ്ടി കഴിയുന്ന ഈ കുളം ഇപ്പോൾ കാടുമൂടി വല്ലാതെ ഒരവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇത് നമുക്ക് നാട്ടുകാരുടെയും ചെറുതല പഞ്ചായത്തുകളുടെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും ഒക്കെ സംയുക്ത സംരംഭമായി ഒരു നീന്തൽ കുളമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് ഒട്ടേറെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും. പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് കാപ്പിലെ കുളം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന വികസനം ഉറപ്പിച്ചാൽ ഒരു ചെറു വിനോദ കേന്ദ്രമായി പ്രദേശം മാറ്റാൻ കഴിയും. 9ാം വാർഡ് ഗ്രാമസഭ ഇത് സംബന്ധിച്ച് പ്രമേയം പാസാക്കി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.